മത്സരാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യുക. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോഡ് ലെറ്റർ സി. വിഷയം പൊതുവിദ്യാഭ്യാസത്തിന് താഴിടുന്നത് എന്തിന്? അറബന ടീമംഗങ്ങൾ എത്രയും പെട്ടെന്ന് വേദി ഒന്നിൽ റിപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. സർവാദരണീയരായ പണ്ഡിതന്മാർ, സ്നേഹം നിറഞ്ഞ സഹൃദയർ, ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കൾ, SSF സാഹിത്യോത്സവിൻ്റെ പ്രൗഢമായ ഈ വേദിയിൽ പൊതുവിദ്യാഭ്യാസത്തിന് താഴിടുന്നത് എന്തിനെ എന്ന വിഷയമാണ് എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. ആഗോളവൽക്കരണാനന്തരം നവലിബറൽ പരിഷ്കാരങ്ങളുടെ വേഷമണിഞ്ഞ് കടന്നുവന്ന ആധുനിക മുതലാളിത്ത സങ്കല്പങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ മൂല്യവത്തായ എത്തിക്സുകളെ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ധിയിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. 1918 അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പല രാഷ്ട്രങ്ങളെയും ജനാധിപത്യവൽക്കരിച്ചുകൊണ്ടിറങ്ങേറിയ യൂണിവേഴ്സിറ്റി ഓഫ് റവല്യൂഷനും 1968 ഫ്രാൻസിൽ രാജ്യവ്യാപകമായ മാറ്റങ്ങൾക്കിടയാക്കിയ യൂണിവേഴ്സിറ്റി ഓഫ് പാരീസും 1960-70 കാലഘട്ടങ്ങളിൽ സ്റ്റുഡൻസ് യൂണിയൻ ഫോർ പീസ് ആക്ഷൻ കമ്പനി ഓഫ് യങ് കാൻഡിയൻസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ കാനഡയിൽ സ്ഥാപിച്ചെടുത്ത വിപ്ലവ നേട്ടങ്ങളും വിരൽ ചൂണ്ടുന്നത് വിദ്യാഭ്യാസം പൂർണ്ണാർത്ഥത്തിൽ കരഗതമായ ഒരു സമൂഹത്തിന് ലോകത്ത് പല ചലനങ്ങൾക്കും പല വിപ്ലവങ്ങൾക്കും നാന്തി കുറിക്കാൻ സാധിക്കുമെന്ന അടയാളപ്പെടുത്തലിലേക്കായിരുന്നു. ഓരോ വ്യക്തിയുടെയും സാംസ്കാരിക സ്വത്ത് രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ആ വിദ്യാഭ്യാസം ഇന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നിരവധി കടമ്പകളും പ്രതിബന്ധങ്ങളും താണ്ടിക്കടക്കേണ്ട ദാരുണമായൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലകൊള്ളുന്നത്. പലരുടെയും ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് നിരന്തരമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാഠ്യ സിലബസുകൾ എന്ന്. മുസോളിനി ഇറ്റലിയിൽ അധികാരത്തിലേറിയപ്പോ ആദ്യം ചെയ്തത് അവിടെയുള്ള പുസ്തകങ്ങളെല്ലാം നശിപ്പിക്കുകയും തന്റെ ഇംഗിതങ്ങളും തന്റെ ആശയങ്ങളും അടങ്ങിയ പുതിയ പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കുകയുമായിരുന്നു ചെയ്തിരുന്നതെന്ന് ഇറ്റലിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ മുസോളിനിയുടെ ഫാസിസ്റ്റ് തന്ത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് എന്ന് ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകൾ സ്മൃതി ഇറാനിയുമായി RSS വിദ്യാഭ്യാസ വിഭാഗം മേധാവി നടത്തിയ ചർച്ചയില് അവരാവശ്യപ്പെട്ടത് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കണമെന്നുള്ളതായിരുന്നു. ഇന്ത്യയിലെ പാഠപുസ്തകങ്ങൾ കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മുടെ ഗവൺമെന്റ് RSS നേതാവായ ധീരനാഥ് ബത്രയെ 970 ജില്ലകളുടെ ചരിത്രം മാറ്റിമറിക്കാൻ വേണ്ടി ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയതും. ഇന്ന് ഇന്ത്യയില് ഏറ്റവും കൂടുതൽ CBSE സ്കൂളുകൾ നിലവിലുള്ളത് നമ്മുടെ കേരളത്തിലാണ്. പൊതുവിദ്യാഭ്യാസത്തോടുള്ള സമൂഹത്തിന്റെ ശക്തമായ അവഗണനയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടുള്ള പൊതുസമൂഹത്തിന്റെ ശക്തമായ ആഭിമുഖ്യവുമാണ് ഈ രീതിയില് CBSEകളുടെ വളർച്ചയിലേക്ക് നയിച്ചതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ആദായ അനാദായ വേർതിരിവുകൾ സൃഷ്ടിച്ച് നമ്മുടെ കലാലയങ്ങൾക്ക് താഴിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലാലയങ്ങൾ മാലാപറമ്പ് സ്കൂളും കിനാലൂർ സ്കൂളും ഉള്ളൂർ സ്കൂളും മങ്ങാട്ടുമുറി സ്കൂളും ഈ ഒരു ഗണത്തിൽ പെടുന്നവയാണ്. മാലാപറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് അവിടെയുള്ള മാനേജ്മെന്റ് ജില്ലാ കോർട്ടും ഹൈക്കോർട്ടും കടന്ന് സുപ്രീം കോർട്ടിലെത്തിക്കെട്ട് പോലും നമ്മുടെ ഗവൺമെന്റുകൾക്ക് മിണ്ടാട്ടമില്ലായിരുന്നുവെങ്കിൽ ആർക്കു വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങളെ പണയപ്പെടുത്തുന്നതെന്ന് നാം കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു നൂറ്റാണ്ടിലേറെ പയക്കമുള്ള മങ്ങാട്ടുമുറി സ്കൂള്, ആ മങ്ങാട്ടുമുറി സ്കൂള് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളക്ക് സ്വദേശാഭിമാനി എന്ന സ്ഥാനപ്പേര് ചാർത്തി കൊടുത്ത ഹൈസ്കൂളിൽ നിന്നും ഭൂമാഫിയക്ക് വേണ്ടി ഓഹരി ചെയ്തു കൊടുത്തിരിക്കുകയാണ്. 5573 സ്കൂളുകളാണ് ഇന്ന് ലാഭമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടാനിരിക്കുന്നത്.
നിൽക്കുന്നത്. ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് താകിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. കലാലയങ്ങൾ ഹൈടെക് വൽക്കരിക്കുന്നതോടൊപ്പം നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അത് കാലാനുസൃതമായിരിക്കണം. സ്കൂൾ സിലബസുകളും പരീക്ഷാ ബോർഡുകളും കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്നവരാകണം. ഒരു കലാലയം തുറക്കപ്പെടുമ്പോ 1000 ജയിലറുകൾ അടക്കപ്പെടുന്നുവെന്ന വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ കലാലയങ്ങൾക്ക് താഴിട്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് സദസ്സിന്റെ ചിന്തകൾക്ക് തീപടർത്തട്ടെ എന്ന്